ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 kg ചിക്കൻ ഉണ്ട്. അതിലേക്ക് ഒരു 1.5 teaspoon അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളിടാം. ഒരു 1.5 teaspoon അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ ഒരു 1/2 teaspoon 1/4 teaspoon നടുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 cup അളവിൽ തൈര്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ചിക്കനിലേക്കൊക്കെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. അപ്പോൾ ഒരു 1/2 hour നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ബട്ടറിലാട്ടോ ചെയ്തെടുക്കുന്നത്, വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 medium സവാള ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നും അരിയണ്ട, ഏകദേശം ഈ ഒരു സൈസിൽ അരിഞ്ഞാൽ മതി കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാളയുടെ 1/4 ഭാഗമൊക്കെ വഴണ്ടിട്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അത് ഏകദേശം 1/4 teaspoonനോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ചേർക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഈ ഒരു സമയം ചേർത്തത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞപ്പോൾ 2 medium തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണേ. ഇനി തക്കാളിയും സവാളയൊക്കെ ഒന്ന് പാതി വഴണ്ടിട്ട് വരണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഞാനിവിടെ ഏകദേശം ഒരു 1/2 tablespoonഒക്കെ അളവിൽ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം, ഒരുപാട് ഇടണമെന്നില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു പാതി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 teaspoon അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ 1/4 teaspoon അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 teaspoon വരെയൊക്കെ ഫുള്ളായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഇട്ട പൊടികളുടെയൊക്കെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, തക്കാളിയൊക്കെ നമ്മൾ ഇട്ടല്ലേ ഉള്ളൂ, ഒരുപാട് വേകാനുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ബട്ടറിൽ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/2 tablespoon അളവിൽ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് 1/2 cook, ഒരുപാട് വെന്തിട്ടൊന്നും പോകണ്ട കേട്ടോ, മുരിഞ്ഞൊന്നും പോകണ്ട, 1/2 cook എന്നുള്ള അളവിൽ കോരിയെടുത്തേക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ കംപ്ലീറ്റ് ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തക്കാളിയുടെയും സവാളയുടെയൊക്കെ ആ ഒരു മിക്സ്ചർ നന്നായിട്ട് കുറുകി വെന്ത് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇത് നമ്മൾ ചിക്കനൊക്കെ ടോസ്റ്റ് ചെയ്ത ബട്ടറാണ്, അത് തന്നെയാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ ആ ബട്ടറൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു ചെറിയൊരു ബേ ലീഫ്, പിന്നെ 2 ചെറിയ കഷ്ണം ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഇത്രയും സാധനങ്ങൾ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു ഗ്രേവിയിലെ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂനട്ടും കൂടെ നമുക്ക് കുതിർത്ത് ഇതിലേക്ക് അരച്ച് ചേർക്കാം കേട്ടോ, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിട്ടത് കസൂരി മെത്തിയാണ്, നമ്മുടെ ഉലുവച്ചെടിയില്ലേ അതിൻ്റെ ഇല ഉണങ്ങിയതാണ്. അത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുള്ളവർ മാത്രം ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഈ ചിക്കൻ 1/2 cook ആയിട്ടുള്ളൂ, ഈ സമയത്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിനി ഇത് മൂടി വെച്ചു ഏകദേശം ഒരു 20 minutes ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 20 minutes കഴിഞ്ഞപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കശുവണ്ടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് സെർവ് ചെയ്യാൻ നേരത്ത് കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കശുവണ്ടി ചേർത്താൽ മാത്രം മതി. ആ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത്, ഇതൊരു നിർബന്ധമില്ല. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഇനി ചിക്കൻ മേടിക്കുമ്പോൾ എന്താണെങ്കിലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്കാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.